Hello friends, puthiya oru video like veendum swagatham. Appo indha video nammal nokkan povunnu ennu vechaynal 1 lakhsathil thaal kittavunna the best mirrorless camera galana indha video la nammal parichayapettan povunnathu. Appo enna pelli Linto lens aanu nammal 2 varshathil munpu modhale ee oru channel la nammal video continue aayittittundayirunnu. Appo nammal adu mottathil change cheyidirikkana. Appo nammal nerthe fishing little aqua fish ennulla perilayirunnu nammal ee oru channel la thodangikkondu varunnathu. Appo nammal mottathil channel vare maattittundu. Nammal creative photography nammal oru puthiya channel aagi nammal maattittundu. അപ്പോൾ നമ്മൾ ഈ ഒരു ചാനലിൽ അപ്‌ലോഡ് ചെയ്യുന്ന വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫോട്ടോഗ്രാഫി അതുപോലെ തന്നെ ഫിലിം മേക്കിംഗും അതുപോലെ തന്നെ ഫോട്ടോ എഡിറ്റിംഗും ആ ഒരു കാറ്റഗറിയിൽപ്പെട്ട വീഡിയോസാണ് ഈ ഒരു ചാനലിൽ വരാൻ പോകുന്നത് അപ്പോൾ ഇതിൽ ഇൻട്രസ്റ്റ് ആയിട്ടുള്ളവർ തീർച്ചയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് കൂടുതൽ സമയം ഒന്നും വേസ്റ്റ് ചെയ്യാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പം ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ ലിസ്റ്റിൽ അഞ്ചാമത്തെ ക്യാമറയാണ് നിക്കോണിൻ്റെ Z50 എന്ന് പറഞ്ഞ ക്യാമറ ഇതിൻ്റെ മെയിൻ പർപ്പസ് എന്ന് പറഞ്ഞാൽ ഇതൊരു വ്ളോഗിങ് ക്യാമറയാണ് ഇത് 20.9 MP ക്യാമറയാണ് പിന്നെ ഇതിൻ്റെ ഒരു മൗണ്ട് വരുന്നത് സെറ്റ് മൗണ്ടാണ് അതുപോലെ തന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ലോ ലൈറ്റ് പെർഫോമൻസിൽ നല്ല രീതിയിലുള്ള ഇമേജസ് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും പിന്നെ ഇതിൻ്റെ അകത്തൊരു APS-C സെൻസറാണ് വരുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ ISO ലെവൽ നോക്കിക്കഴിഞ്ഞാൽ 100 മുതൽ 50120 വരെയാണ് ഇതിൻ്റെ അകത്തും നമുക്ക് ഐ ഓട്ടോ ഫോക്കസ് വരുന്നുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ഡിസ്പ്ലേ എന്ന് പറയുന്നത് ഒരു ടിൽറ്റഡ് സ്ക്രീനാണ് 180 ഡിഗ്രി നമുക്ക് ടിൽറ്റ് ചെയ്ത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ ആ ഒരു ടിൽറ്റഡ് സ്ക്രീന് ടച്ച് സ്ക്രീനാണ് ഇനി നമ്മുടെ ലിസ്റ്റിലെ നാലാമത്തെ ക്യാമറയാണ് കനോൺ M50 Mark II ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതും ഒരു വ്ളോഗിങ് ക്യാമറയാണ് ഇതിൻ്റെ പ്രോസസ്സർ Digic 8 ആണ് വരുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് 3 ഇഞ്ചിൻ്റെ ഒരു ടച്ച് സ്ക്രീൻ വരുന്നുണ്ട് ഇതിൻ്റെ ഒരു ചെറിയൊരു പോരായ്മ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ബാറ്ററി ബാക്കപ്പ് വളരെ ലോ ആണ് പിന്നെ ഇതിൻ്റെ അകത്ത് ഒരു ക്രോപ്പ് സെൻസറാണ് വരുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് ഐ ഓട്ടോ ഫോക്കസ് വരുന്നുണ്ട് ഹൈ സ്പീഡ് ഓട്ടോ ഫോക്കസ് ആണ് ഈ ഒരു ക്യാമറയിലുള്ളത് ഇതിൻ്റെ അകത്ത് നമുക്ക് 4K വീഡിയോ ഷൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ ഇതിൻ്റെ അകത്ത് 1 സെക്കൻഡിൽ നമുക്ക് 10 ഫ്രെയിം വരെ ഫോട്ടോ ഷൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും ഈ ഒരു ക്യാമറയുടെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് വീഡിയോ പർപ്പസ് ആണ് അതുകൊണ്ട് തന്നെ വ്ളോഗിംഗ് ഒക്കെ എടുക്കുന്ന ആൾക്കാർക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു ക്യാമറയാണ് കനോണിൻ്റെ M50 Mark II നമ്മുടെ ലിസ്റ്റിലെ മൂന്നാമത്തെ ക്യാമറയായിട്ട് വരുന്നത് നിക്കോണിൻ്റെ തന്നെ Z5 എന്ന് പറയുന്ന ക്യാമറയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 24.3 MP ഫുൾ ഫ്രെയിം സെൻസറാണ് ഈ ഒരു ക്യാമറയിൽ വരുന്നത് ഇതിൻ്റെ ISO ലെവൽ നമ്മൾ നോക്കുവാണെങ്കിൽ 100 മുതൽ 51200 വരെ ഇതിൻ്റെ ISO ലെവൽ ഉണ്ട് അതുപോലെ മറ്റ് ഫീച്ചേഴ്സ് നോക്കുവാണെങ്കിൽ ഇതിൻ്റെ അകത്ത് ഡ്യുവൽ കാർഡ് സ്ലോട്ടാണ് ഈ ഒരു ക്യാമറയിൽ വരുന്നത് അതുപോലെ തന്നെ 3.2 ഇഞ്ച് ടച്ച് സ്ക്രീൻ വരുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ക്യാമറയിൽ നമുക്ക് 4K ഷൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും സ്മൂത്ത് 4K നമുക്ക് ഈ ഒരു ക്യാമറയിൽ ഷൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും ഈ ഒരു ക്യാമറയുടെ മറ്റ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ അത് ഫോട്ടോയ്ക്കും വീഡിയോയ്ക്കും ഒരേപോലെ പ്രാധാന്യം കൊടുത്തിരിക്കുന്ന ഒരു ക്യാമറയാണ് ഈ നിക്കോണിൻ്റെ Z5 എന്ന് പറയുന്ന ക്യാമറ ഇനി നമുക്ക് നമ്മുടെ ലിസ്റ്റിലെ രണ്ടാമത്തെ ക്യാമറ ഏതാണെന്ന് നോക്കാം അത് സോണിയുടെ α7M2 എന്ന് പറഞ്ഞൊരു ക്യാമറയാണ് ഇത് ഏകദേശം ഇപ്പം നമുക്കറിയാം 7M3 നമ്മുടെ മാർക്കറ്റിൽ ഇപ്പോൾ അവൈലബിൾ ആണ് ഇതിന് മുമ്പ് ഇറങ്ങിയൊരു മോഡലാണ് എന്നാലും ഇത് നമുക്ക് ഓൺലൈനിൽ നിന്ന് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും ഇതിൻ്റെ പ്രൈസ് റേഞ്ച് ആദ്യം തന്നെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഇതിൻ്റെ പ്രൈസ് റേഞ്ച് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 83999 വരുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ബഡ്ജറ്റ് കാറ്റഗറിയിൽ നമുക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ക്യാമറയായിരിക്കും സോണിയുടെ α7M2 എന്ന് പറഞ്ഞ ഈ ക്യാമറ ഇതിൻ്റെ ഒരു പ്രത്യേകത നോക്കിക്കഴിഞ്ഞാൽ 35mm ഫുൾ ഫ്രെയിം സെൻസറാണ് ഈ ഒരു ക്യാമറയിൽ വരുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് 5 Hz ഇമേജ് സ്റ്റെബിലൈസേഷൻ വരുന്നുണ്ട് പിന്നെ ഇതിൻ്റെ മറ്റ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഇതും മെയിനായിട്ട് ഫോട്ടോഗ്രാഫിക്കാണ് ഈ ഒരു ക്യാമറ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ അകത്ത് നമുക്ക് ടച്ച് സ്ക്രീൻ വരുന്നുണ്ട് അതുപോലെ തന്നെ ആ ടച്ച് സ്ക്രീൻ നമുക്ക് ടിൽറ്റ് ചെയ്ത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും ഇനി ഈ ഒരു ക്യാമറയുടെ മറ്റ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ പ്രോസസ്സർ വരുന്നത് സോണിയുടെ തന്നെ Bion 6 എന്ന് പറഞ്ഞൊരു പ്രോസസ്സറാണ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ ലിസ്റ്റിലെ ഒന്നാമത്തെ ക്യാമറയായിട്ട് വരുന്നത് കനോണിൻ്റെ RP ആണ് ഈ ഒരു ക്യാമറയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു ഫുൾ ഫ്രെയിം ക്യാമറയാണ് പിന്നെ ഇതിൻ്റെ മറ്റ് ഫീച്ചേഴ്സൊക്കെ നോക്കുവാണെങ്കിൽ ഇതൊരു കോമ്പാക്ട് ക്യാമറയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ട്രാവലൊക്കെ ചെയ്യാൻ നേരത്ത് വളരെ യൂസ്ഫുൾ ആയിരിക്കും പിന്നെ ഈ ഒരു ക്യാമറയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് 26.2 MP സെൻസറാണ് അതായത് ഏകദേശം 6Dയുടെ ഒരു കുഞ്ഞ പതിപ്പെന്ന് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ക്യാമറയെ പറയാനായിട്ട് പറ്റും പിന്നെ ഇതിൻ്റെ മറ്റ് ഫീച്ചേഴ്സൊക്കെ നോക്കുവാണെങ്കിൽ ഇതിൻ്റെ അകത്ത് HDMI മൈക്ക് അതുപോലെ തന്നെ ഹെഡ്ഫോൺ ജാക്കൊക്കെ ഈ ഒരു ക്യാമറയിൽ വരുന്നുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ അകത്തും ടച്ച് സ്ക്രീൻ വരുന്നുണ്ട് ആ ഒരു സ്ക്രീന് നമുക്ക് ടിൽറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അതായത് നമ്മൾ വീഡിയോ പർപ്പസിനൊക്കെ ആണെങ്കിൽ വളരെ ഉപകാരപ്പെടുന്നൊരു ക്യാമറയാണ് പക്ഷേ ഈ ഒരു ക്യാമറ മെയിനായിട്ടും ബിൽഡ് ചെയ്തിരിക്കുന്നത് ഫോട്ടോഗ്രാഫിക്കാണ് വീഡിയോഗ്രാഫിക്ക് അത്ര പ്രാധാന്യമൊന്നും കൊടുത്തിട്ടില്ല എന്നാൽ ഐ ഓട്ടോ ഫോക്കസ് പോലുള്ള പുതിയ ടെക്നോളജിക്ക് ഈ ഒരു ക്യാമറയിൽ ഉണ്ടെങ്കിൽ തന്നെയും ഇത് മെയിനായിട്ട് പർപ്പസ് ഫോട്ടോഗ്രാഫി തന്നെയാണ്
എന്നാലും ഇതിൻ്റെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ സാധിക്കില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇതിൻ്റെ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യാൻ സാധിക്കും. എന്നാലും നമുക്ക് ഈ ഒരു ബഡ്ജറ്റ് ലെവലിൽ വരുന്ന ക്യാമറകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അത്രയധികം പെർഫോമൻസ് ഈ ഒരു ക്യാമറയുടെ ഭാഗത്ത് നിന്ന് നമുക്ക് ലഭിക്കത്തില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ചെറിയ ഡ്രോബാക്ക്. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ ഡ്രോബാക്ക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ക്യാമറയിൽ ചെറിയൊരു ബാറ്ററിയാണ് വരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ബാറ്ററി കപ്പാസിറ്റി വളരെ കുറവാണ്. ഏകദേശം ഒരു 250 ഫ്രെയിം വരെ നമുക്ക് ഫോട്ടോസൊക്കെ ഷൂട്ട് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അത് കഴിയുമ്പോൾ നമ്മുടെ ഈ ഒരു ബാറ്ററി നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അതായത് നിങ്ങളൊരു വെഡ്ഡിങ്ങിനൊക്കെ ഈ ഒരു ക്യാമറ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ വെഡ്ഡിങ്ങിനൊക്കെ കൊണ്ടുപോകുകയാണെങ്കിൽ എസ്റ്റേറ്റ് നമ്മുടെ കയ്യിൽ ബാറ്ററി ഇല്ലെങ്കിൽ നമ്മൾ പെട്ടുപോകുന്നൊരു അവസ്ഥയാണ് ഈ ഒരു ക്യാമറ ഭാഗത്തുനിന്നുള്ളത്. അത് ഈ ഒരു ക്യാമറയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു ഡ്രോബാക്കാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് 2-3 ടിപ്സ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നിങ്ങൾ വാങ്ങുന്ന ക്യാമറകൾ നിങ്ങൾ ഓൺലൈനിൽ ചെക്ക് ചെയ്യുക. ഞാൻ ലിങ്കെല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഓൺലൈനിലും ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളെ അടുത്തുള്ള ഷോപ്പിലും ചെക്ക് ചെയ്ത് നോക്കുക. എവിടെയാണോ നിങ്ങൾക്ക് ബഡ്ജറ്റ് കുറവായിട്ടുണ്ട്, അതായത് പ്രൈസ് കുറവായിട്ട് നിൽക്കുക, അവിടെ നിന്ന് നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം ഈ ഒരു കനോണിൻ്റെ RP ഒക്കെ ഏകദേശം ഷോപ്പിലൊക്കെ ഏകദേശം 80,000 രൂപയ്ക്കൊക്കെ നമുക്ക് വാങ്ങാനായിട്ട് സാധിക്കും. പക്ഷേ ഓൺലൈനിൽ കിടക്കുന്ന പ്രൈസ് 84,000 രൂപയാണ്. നമുക്ക് 84,000 രൂപ എന്ന് പറയുമ്പോൾ ഏകദേശം 4,000 രൂപ നമുക്ക് സേവ് ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്, നിങ്ങൾ എല്ലായിടത്തും ഒന്ന് ചെക്ക് ചെയ്തിട്ട് മാത്രം നിങ്ങൾ പർച്ചേസ് ചെയ്യുക. ചിലപ്പോൾ ഓൺലൈനിനേക്കാളിലും വളരെയധികം പ്രൈസ് ഡിഫറൻസ് നമുക്ക് ഓഫ്ലൈൻ ഷോപ്പുകളിൽ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുവാണ്. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.